പ്രതികരണത്തിനായി ഞാനിവിടെ പ്രസംഗിക്കുമ്പോ ഇതിൽ ഇതുവരെ പറഞ്ഞതും ഇനിയും പറയാനുള്ളത് വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോ ഞങ്ങളോട് എന്തിനാ ഭാഷ ഇത്ര കഠിനമായിട്ട് പറയുന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളെ തെറ്റിദ്ധരിച്ചോണ്ടല്ല പറയുന്നത്, നമ്മുടെ ശുദ്ധീകരണം ഒന്ന്. അതിന്റെ കൂടെ ഇത് ആരെങ്കിലും കാണുമോ കേൾക്കുമോ ചെയ്യുക, അവരെ കൂടെ ഒന്ന് എഫക്ട് ആക്കി എന്നോട് ഉദ്ദേശിച്ചാണ്. നമ്മൾ കാണുന്നു, രണ്ടാമത് മറ്റുള്ളവർക്കും അത് പ്രയോജനമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥനയോട് എന്നെ ശാരീരികമായിട്ട് വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. പ്രയോജനമുള്ള വലിയ പ്രയാസം ഞാൻ ഇതൊക്കെ സാമാന്യമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ വചനമായിട്ട് കൂടി നിന്ന് കഴിഞ്ഞ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടേ മതി. പിന്നെ സ്തോത്രം, അതുകൊണ്ട് സ്തോത്രം ഇനിയുമുള്ള ഇനി സ്തോത്രം ഈ ഇങ്ങനെയുള്ള സ്തോത്ര വിഷയങ്ങളൊക്കെ പിശാചിനൊട്ട് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ നാമധേയരായിട്ട് പിന്നെ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാതെ ഒരു ശല്യവുമില്ല. പക്ഷെ നമ്മളെ ഒന്ന് ക്രമപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് പിശാചിന്റെ തിരിച്ചടി നമ്മൾ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയോ, സ്തോത്രം ഞായറാഴ്ച വരെയാണ് ഉപവാസ പ്രാർത്ഥന. സ്തോത്രം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോഴാണ് ശോധനകൾ. വളരെ പ്രാർത്ഥിച്ചോണം വളരെ പ്രാർത്ഥിച്ചോണം. പിന്നീടുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധയോട് വേണം ചുമതല വെക്കാൻ. ഞങ്ങളിത് ഒത്തിരി കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രൊഫസറോട്. അതുകൊണ്ട് അനുഭവം കൊണ്ടാണ് പറയുന്നത്, ഉപവാസ പ്രാർത്ഥന അവിടെ ഒരു ഉണർവ്, ഉപവാസ പ്രാർത്ഥന അവിടെ കഴിയുന്ന ഉടനെ അറ്റാക്ക് കൊടുക്കണം. അതിന് അവസരം കൊടുക്കുക എന്നാൽ മതി, ഒരു കുഴപ്പമില്ല. അവസരം നമ്മളിൽ നമ്മൾ ഒപ്പിച്ചു കൊടുക്കുക എന്നാൽ മതി, മറ്റൊരു കുഴപ്പമില്ല. എല്ലാം ശാന്ത പ്രൊഫസറോ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നത്. പ്രൊഫസറോട് നമ്മള് സ്തോത്രം വിശുദ്ധീകരണത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധിയിൽ എങ്ങനെ നിൽക്കാൻ ഞാൻ നമ്മൾ എങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും, വിശുദ്ധനായി ജീവിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ള വിഷയങ്ങളെ കുറിച്ചായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ ശുദ്ധീകരണത്തിനായി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ ഒന്ന് പ്രൊഫസറോട് ഒന്നാമത്തെ എന്താണ് പറയാമോ? പ്രൊഫസർ നിങ്ങൾ ആവശ്യം പറയണം, മൂന്ന് വിഷയങ്ങളെ കുറിച്ച് രാവിലെ നമ്മള് കേൾക്കുന്നുണ്ടായി. പ്രൊഫസറോടത്തോളം നമുക്ക് പിന്നെയും ചിന്തിക്കാം. ഞാൻ സ്തോത്രം മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ ആരുടെയും കോപ്പി ഒന്നും എടുത്താലും ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്ന വാക്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് സ്തോത്രം, ചിലപ്പോൾ ഇതൊക്കെ വേറെ ദേവദാസന്മാരൊക്കെ കേട്ടാൽ ചിലപ്പോൾ ഇത് വിമർശിച്ചേക്കാം. നമ്മുടെ ഈ പരിസ്ഥിതി, നമ്മുടെ സിറ്റുവേഷൻ, ഈ എന്തുവാ ഇതൊന്നും മനസ്സിലാക്കുന്ന പോലും ഇത് മാത്രം കണ്ടാൽ ചിലപ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്തോത്രം അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണം. പ്രൊഫസറോ സ്തോത്രം, നമുക്ക് കുറച്ചുകൂടെ ആഴമായിട്ട് ഇത് ചിന്തിക്കാൻ ശ്രമിക്കാം. പ്രൊഫസറോ സ്തോത്രം, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ വെച്ച്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. വിശുദ്ധീകരണത്തിനായിട്ട് നീതിക്ക് അടിമകളായി സമർപ്പിക്കും. അപ്പൊ പണ്ട് നമ്മള് നമ്മുടെ ശരീരത്തെ, നമ്മുടെ കൈ, നമ്മുടെ കാലുകൾ, സ്തോത്രം നമ്മുടെ സ്തോത്രം കണ്ണുകൾ, ചെവി, അവയവങ്ങൾ എല്ലാം തന്നെ അമ്മ പാപം ചെയ്യാനായിട്ട് ഇതങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു സ്തോത്രം. എന്നാൽ ഇന്ന് അത് പാപത്തിനായിട്ടല്ല, പിന്നെ ആ ശരീരത്തെ ആ മനസ്സിനെ പ്രൊഫസറോ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവത്തിന് നമ്മൾ സറണ്ടർ ചെയ്യണം. നമ്മളെ തന്നെ ദൈവത്തിന് സറണ്ടർ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. രക്തം നമ്മളെ ശുദ്ധീകരിപ്പാരടിയാണ്, വചനം നമ്മളെ ശുദ്ധീകരിപ്പാരടിയാണ്, ആത്മാവ് നമ്മളെ ശുദ്ധീകരിപ്പാരടിയാണ്. പക്ഷെ നമ്മൾ റെഡി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ അവയവങ്ങളെ നമ്മൾ അധീനമാക്കുന്നില്ല എങ്കിൽ, നമ്മൾ അതിനെ പ്രൊഫസറോട് സറണ്ടർ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയത്തില്ല. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ നിങ്ങള് വായിച്ചോ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ, നിങ്ങളുടെ അവയവങ്ങളെ
അശുദ്ധിക്കും അധർമ്മത്തിനും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ അടിമകളാക്കി സമർപ്പിച്ചതുപോലെ അപ്പൊ ഒരു കാലത്ത് ഒരു സമയത്ത് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വിശുദ്ധീകരണത്തിലേക്ക് അല്ല നീതീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തെ അവയവങ്ങളെ നമ്മളെ പാപം ചെയ്യുവാനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. സ്തോത്രം, ഒരു മടിയും ഇല്ലാതെ അങ്ങ് പാപം ചെയ്യുവാൻ അങ്ങ് ശരീരം അങ്ങ് സമർപ്പിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയാ പാപം ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് അവരവർക്കറിയാം. പ്രൊഫസറോട് സ്തോത്രം. അപ്പൊ അതിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു ശരീരത്തെ. എന്നാൽ അതേ അവയവങ്ങളെ, അതേ ശരീരത്തെ, അതേ കൈ കാല് മൂക്ക് വായ് നാക്ക് ചെവി എല്ലാം ഇപ്പോ നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? വിശുദ്ധീകരണത്തിനായിട്ട് നീതിവിക്ക് അടിമകളാക്കണം. അത് ദൈവങ്ങളാക്കുന്നത് നമ്മളാക്കണം. മനഃപൂർവം അറിഞ്ഞുകൊണ്ട് എന്റെ കൈ ഇത് ഞാൻ അയോഗ്യകാര്യത്തിൽ ഉപയോഗിക്കില്ല, എന്റെ വായിൽ നിന്ന് ദൈവത്തിന് യോജിക്കാത്ത വാക്കുകളും വരുത്തില്ല, ഞാൻ സംസാരിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ച് അത് പ്രമാണിക്കണം. നമ്മുടെ നോട്ടം, നമ്മൾ അതിനെ അതിനോട് നമ്മൾ ഉടമ്പടി ചെയ്യണം, അതിനെ അധീനമാക്കണം. ഈ കാലത്ത് വളരെ കൂടുതൽ നമ്മൾ അതിനെ പിടിച്ചടക്കിയെങ്കിൽ മാത്രമേ, സറണ്ടർ ചെയ്തെങ്കിൽ മാത്രമേ, നമ്മുടെ ശരീരത്തെ നമ്മുടെ അവയവങ്ങളെ നമ്മൾ പിടിച്ച് നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധരായ ജീവിപ്പം കഴിയത്തുള്ളൂ. സ്തോത്രം. താഴോട്ട് വായിച്ചേ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യരായിരുന്നുവല്ലോ, നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു? നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. For when you were slaves of sin, you were free in regard to righteousness. For when you were slaves of sin, you were free in regard to righteousness. What fruit did you have then in the things of which you are now ashamed? Yes. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? അന്ന് നടന്ന വഴികൾ, അന്ന് ചെയ്ത പ്രവൃത്തികൾ, അന്ന് കാണിച്ചതായ ആ പേക്കൂത്തുകളൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ നമുക്ക് ലജ്ജ തോന്നുന്നില്ലേ? മറ്റൊന്നും വേണ്ടാലും ഞാൻ രാവിലെ പറഞ്ഞ വിഷയം മതിയല്ലോ. ഈ പ്രകാരമാ ദൈവവചന പ്രകാരം ഞാനാ വിശുദ്ധനെങ്കിൽ പണ്ട് നമ്മൾ ചെയ്തൊക്കെ എന്ത് പറഞ്ഞു തന്നേരം നാമധേരായിരുന്ന കാലത്ത് നമ്മൾ കാണിച്ചത് എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ ദേവദേവന്മാരെയാ ചുമക്കൂടെ നടന്നത്? എന്തെല്ലാം സോദരം, എന്തൊക്കെയോ പൂജ, എന്തൊക്കെയോ മന്ത്രങ്ങൾ, എന്തൊക്കെയോ സോദരം, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വിചാരം കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ നമ്മുടെ ശരീരത്തെ പാപത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരുന്ന ദിവസങ്ങളാണ്. എന്നാൽ ഇപ്പോൾ അതെന്ത് ചെയ്യണം? ആ ദേഹത്തെ, ആ സ്തോത്ര ശരീരത്തെ, ആ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി തീർക്കണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അത് ദൈവമല്ല ചെയ്യേണ്ടത്, അത് നാം തന്നെ ചെയ്യണം. നാം സംസാരിക്കുന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും നോവുണ്ടാക്കുമോ, മുറിവുണ്ടാക്കുമോ, പ്രയാസം ഉണ്ടാക്കുമോ? നമ്മുടെ ജീവിത രീതി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മെ തന്നെ ദൈവത്തിന് ആ വിശുദ്ധിക്കായി സമർപ്പിക്കണം, സറണ്ടർ ചെയ്യണം, അധീനപ്പെടുത്തണം. സ്വോദ്രം, അതുകൊണ്ടാ പ്രൊഫസറോട് പൗലോസ് ഇതേ ലേഖനത്തിൽ 12:1 പറഞ്ഞ് നമ്മുടെ ദേഹത്തെ ദൈവത്തിന്
പ്രൊഫസറോട് സ്തോത്രം. വാച്ച് എളുപ്പമാച്ച് 12:1, നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. സ്തോത്രം. ദൈവത്തിന് യാഗമായി സമർപ്പിക്കേണ്ടത് എന്തൊക്കെയാ? എന്താണ് ദൈവത്തിന് ഇഷ്ടമുള്ള യാഗമായി നമ്മൾ സമർപ്പിക്കേണ്ടത്? ഇംഗ്ലണ്ടിന്റെ ഡോളറും പൗണ്ടും കണ്ട് ദൈവം പ്രസാദിക്കത്തില്ല. അമേരിക്കയുടെ ഡോളർ കണ്ട് ദൈവം പ്രസാദിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ മറ്റ് യാതൊരു കാണിക്കകളും ഉണ്ടെന്നും ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം പ്രസാദിക്കുന്നത് നിന്റെ ശരീരം കൊണ്ടുള്ള എന്തിനാണ്? നിന്റെ ദേഹത്തെ തന്നെ, ശരീരത്തെ തന്നെ ദൈവത്തിന് ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിക്കണം. എന്റെ ശരീരം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ആ ശരീരം കൊണ്ട് പാപം ചെയ്യാൻ എനിക്ക് അധികാരമില്ല. ആ ശരീരം കൊണ്ട് ദോഷം ചെയ്യുവാൻ, ആ ശരീരം കൊണ്ട് മറ്റുള്ളതൊക്കെ ചെയ്യുവാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. ഇത് ദൈവത്തിന് ജീവനും വിശുദ്ധിയും ഉള്ള യാഗമായി അർപ്പിച്ച ശരീരമാണെങ്കിൽ ഈ ശരീരത്തിൽ പേക്കോലങ്ങളൊന്നും കാണിച്ചു നോക്കരുത്. ഈ ശരീരത്ത് പേക്കോലങ്ങളൊന്നും കാണിച്ചു നോക്കരുത്. ഞാൻ പറഞ്ഞു സ്തോത്രം, ഇത് സ്തോത്രം അലങ്കരിക്കുവാനും ഇതിനെ മറ്റുള്ളവരെ അട്രാക്ഷൻ ചെയ്യാനും മറ്റുള്ളവരെ എന്തോ ചുടിപ്പിക്കാനും ഒക്കെ നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കരുത്. ഇത് വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കണം. വിശുദ്ധി എന്നൊക്കെ പറയുമ്പോ വളരെ ശ്രദ്ധിക്കണം. എന്റെ ശരീരം ഞാൻ ദൈവത്തിന് യാഗമായി ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിച്ചിരിക്കുകയാണ്. ദൈവം അത് പ്രസാദിക്കണം. പ്രൊഫസറോട് വസ്ത്രധാരണയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നോ? പ്രൊഫസറോട് സ്തോത്രം, ഇവിടുത്തെ മദാമ്മമാരെ അല്ല സ്തോത്രം അനുകരിക്കേണ്ടത്. പ്രൊഫസറോട് സ്തോത്രം, വഷളത്വം നിറഞ്ഞ തലമുറയിലും വഷളത്വത്താൽ നിറയപ്പെട്ട ജനങ്ങളുടെ മധ്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും, നമ്മളെ മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ ശ്രദ്ധിക്കണം. പ്രൊഫസറോട് സ്തോത്രം. പക്ഷെ നമ്മള് വിശുദ്ധിക്ക് വേണ്ടിയൊക്കെ നിന്നെങ്കിലും ആ കുഞ്ഞുങ്ങള് നിമിത്തം പിശാചു കീറും. യോബ് അതിനാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളുടെ പേര് ചൊല്ലി അവര് യാഗങ്ങൾ അർപ്പിച്ചത്. സ്തോത്രം പറയുമ്പോ എല്ലാം പറയണല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രം, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിക്കണം. അപ്പൊ ഒരു സമ്പൂർണമായ സമർപ്പണം ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ ജീവിത വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയൂ. ആറാം അധ്യായത്തിന്റെ 12 വാക്യം മാത്രം ചോദിച്ച് അത് തന്നെ റോമാലും മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. പാപം നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ വാഴരുത്. അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് നിങ്ങളുടെ ശരീരത്തിന് മേൽ പാപം വാഴരുത്. പ്രതിസലോട് അടുത്തത്, നിങ്ങളുടെ അവയവങ്ങള് അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും ചെയ്യരുത്. നമ്മുടെ ശരീരം ദൈവത്തിനുള്ളതാണ്. പ്രതിസലോ ജീവനും വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് അർപ്പിച്ചതാണ് നമ്മുടെ ശരീരം. ആ സമർപ്പണം നമ്മളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ സ്തോത്രം വിശുദ്ധീകരണം നടക്കത്തുള്ളൂ. ഈ ഈ ഈ ശരീരത്തെ, ഈ ദേഹത്തെ, മനസ്സിനെ ഈ സ്തോത്രമായ കാര്യങ്ങൾക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചേച്ച് നമ്മളിരുന്ന് രക്തത്താൽ ചെയ്യണം രക്തത്താൽ കഴുകണമെന്നും ഒക്കെ പറഞ്ഞാൽ നടക്കത്തില്ല. സ്തോത്രം, ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമെന്നൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മുടെ ശരീരത്തെ നമ്മള് നിയന്ത്രിച്ച്
ദൈവത്തിന് സമർപ്പിച്ചെങ്കിൽ മാത്രമേ ശുദ്ധീകരണം നടക്കത്തുള്ളൂ. വളരെ പ്രയാസമാണ്. അതെ സ്തോത്രം. കാരണം നമ്മള് ഇന്നത്തെ കൾച്ചറിന്, ഇന്നത്തെ രീതികൾക്കൊക്കെ വിരുദ്ധമായി പോവുക എന്ന് പറയുമ്പോ വലിയ പ്രയാസമായിട്ട് തോന്നുന്നു. പക്ഷെ നമ്മൾ ആരാന്നുള്ളത് മറ്റുള്ളവർ പക്ഷെ നമ്മളെ അംഗീകരിച്ചില്ല, മറ്റുള്ളവർ പക്ഷെ നമ്മള് നമുക്ക് സ്ഥാനവും മാനവും ഒക്കെ കിട്ടിയില്ലെന്ന് വരാം. എന്നാലും സ്തോത്രം, ദൈവം നമ്മളെ അംഗീകരിക്കുന്നുള്ളതാണ്. ദൈവം അംഗീകരിക്കുന്ന യാഗം, അംഗീകരിക്കുന്ന ആരാധന സ്തോത്രം നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, ദൈവം നമ്മളിൽ പ്രസാദിച്ചെങ്കിൽ, അതാണ് വലിയ നേട്ടം. ഒന്ന് ദശലോനിക്ക് നാലാം അധ്യായത്തിന് മൂന്നാം വാക്യം വായിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്താ? നമ്മളെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഇഷ്ടപ്പെടുന്നത് നമ്മൾ ശുദ്ധരായിരിക്കണം. നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സ്തോത്രം, ഈ ശുദ്ധീകരണം നടക്കണമെങ്കിൽ, ഈ യാഗം നടക്കണമെങ്കിൽ, റോമാല് ആറാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ വായിച്ചതുപോലെ നമുക്കൊരു സമർപ്പണം ഉണ്ടാകും. അതിനെന്തോ മലയാളത്തിലുണ്ടോ സെന്റൻസ് എങ്ങനെയാ? അടിമകളാക്കണം, സബ്മിഷൻ, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഇഷ്ടമല്ല നടക്കുന്നത്. പിന്നെ ആർക്കാ സറണ്ടർ ചെയ്തിരിക്കുന്നത്? ആരാണ് യജമാനൻ? അവരുടെ ഇഷ്ടമല്ല ഇഷ്ടം. സോ സോ എന്ന് വെച്ചാൽ ദൈവ ഇഷ്ടം വേണം നമ്മളിൽ നടക്കുവാൻ. അപ്പൊ നാലാമത്തെ വിഷയം സബ്മിഷൻ, അല്ലെങ്കിൽ സമർപ്പണം, എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധിപ്പാൻ കഴിയും. അതിനോട് തന്നെ വെച്ചാൽ ഒത്തിരി വിഷയങ്ങളുണ്ട് എങ്കിലും സ്തോത്രം, മുന്നോട്ടുള്ള വിഷയങ്ങൾ അതിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ സ്തോത്രിച്ചുള്ള മുന്നോട്ട് പോട്ടെ. സ്തോത്രം. അഞ്ചാമതായിട്ട് സ്തോത്രം, ഒരു വേർപാട്. സ്തോത്രം. ജീവിതത്തിൽ ഒരു വേർപാട് പാലിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധിയിൽ ജീവിപ്പാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഇന്ന് ഈ വേർപാടിനൊന്നും വലിയ സ്തോത്രം വില കൽപ്പിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും ആരും അംഗീകരിക്കത്തില്ല. എന്നാല് സ്തോത്രം, ദൈവവചനത്തിന് മാറ്റമില്ല കേട്ടോ. മനുഷ്യർ മാറി, ലോകം മാറിയാലും ദൈവവചനം മാറത്തില്ല. വചനമാണ്, ദൈവം ദൈവമാണ്. അതുകൊണ്ട് സ്തോത്രം, ആ വചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് വന്നേ മതിയാകത്തുള്ളൂ. നമ്മൾ വേർപാടിന്റെ സത്യങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ നമുക്ക് വിശുദ്ധിയിൽ നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. രണ്ടു കൊരിന്ത്യർ ആറാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം വെച്ചു. രണ്ടു കൊരിന്ത്യർ, അതിന്റെ പതിനാലാം വാക്യം ഇട്ട് വായിച്ചു, പതിനാലോട്ട് വായിച്ചു. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പെട കൂടരുത്. നീതിക്കും എന്തൊരു ചേർച്ച! വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ! ക്രിസ്തുവിന് ബെലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം! അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി! ദേവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത! നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു. നമ്മെ പറഞ്ഞ വിഷയത്തോട് ഞാൻ ഒരു വാക്കൂടെ പറയട്ടെ. നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു. നമ്മുടെ ശരീരം, നമ്മുടെ ദേഹം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. സ്തോത്രം. ഒന്ന് വരുന്ന മൂന്നാം അധ്യായത്തിന്റെ സ്തോത്രം പതിനാറും പതിനേഴും വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. സ്തോത്രം. അടുത്തത്, ദൈവത്തിന്റെ
ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവം ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അമ്മ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരം നിങ്ങളാണെങ്കിൽ നിങ്ങളും വിശുദ്ധർ തന്നെ. ആണോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളും വിശുദ്ധർ തന്നെ. ആരെങ്കിലും ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കിയ എന്താണ് മലയാളത്തിൽ എങ്ങനെ വായിച്ചോ ഇല്ലേ, ദൈവം അവനെ നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. രാവിലെ വായിച്ച വാക്യം, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെങ്കിൽ ഈ മന്ദിരത്തെ സ്തോത്രം കെടുത്തുവാൻ, ഈ മന്ദിരത്തെ നശിപ്പിക്കുവാൻ നമുക്ക് അവസരമില്ല. സ്തോത്രം ദുർനടപ്പിനാലും ദുശ്ചടങ്ങളാലും, അതിനെന്തോ പറയുന്നത് ദുശ്ചട്ട എന്നുള്ളത് നിങ്ങളുടെ മലയാളം എന്തായിരിക്കും അറിഞ്ഞൂടാ, ഈ ദുരഭ്യാസങ്ങളാൽ സ്തോത്രം ബീഡി സിഗരറ്റ് കുടി സ്തോത്രം ശരീരത്തെ കെടുത്തുന്നതായ മറ്റുള്ള മയക്കുമരുന്ന് സ്തോത്രം, അതുകൊണ്ടൊക്കെ ശരീരത്തെ കെടുത്താൻ നം മനുഷ്യന് അധികാരമില്ല. ദൈവത്തിന്റെ മന്ദിരത്തെ ആരെങ്കിലും കെടുത്തിയാ ദൈവം അവനെ സ്തോത്രം നശിപ്പിച്ചാ ദൈവം അവനെ നശിപ്പിക്കും. സ്തോത്രം കെട്ടിയാന്നുള്ളത് കണ്ട കേട്ടോ സ്തോത്ര കെടിസിതരെ സ്തോത്ര. അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ. അടുത്ത വാക്യം മൂന്നാം അധ്യായത്തിൽ ആറാം അധ്യായം രണ്ടു പേര് ആറിന്റെ സ്തോത്രം. മറ്റൊരാൾ വായിച്ചോ ആ സഹോദരി സ്തോത്രം. ഒരാളെ മാത്രം പ്രതി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മലയാള ബൈബിൾ ഉള്ളവർ എളുപ്പം രണ്ടു കൊരിന്ത്യർ ആറാം അധ്യായത്തിന്റെ പതിനേഴ് പതിനാല് പതിനാറ് വായിച്ചല്ലോ. അതിന്റെ അടുത്ത ഭാഗം പതിനാറിന്റെ അടുത്ത ഭാഗം, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവം. ആരാണ് പറയുന്നത്? ഞാൻ അവരുടെ ഇടയിൽ വസിക്കും, ഞാൻ അവരുടെ ഇടയിൽ നടക്കും എന്ന് ആരാണ് പറഞ്ഞത്? സർവശക്തനായ ദൈവം പറയുവാണ്. എന്നിട്ട് അടുത്ത വാക്യം, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന ദൈവം അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട്, അവരുടെ നടുവിൽ നിന്ന്, ആരുടെ നടുവിൽ നിന്ന്? ജാതികളുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പി. വിശുദ്ധ ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കണമെങ്കിൽ നമുക്കൊരു വേർപാട് ഉണ്ടെങ്കിലേ മതിയാവും. അവരുടെ മധ്യത്തിൽ നിന്ന് വേർപെട്ടിരിപ്പി. ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കണമെങ്കിൽ ദൈവം നമുക്ക് പിതാവും, നമ്മൾ അവർക്ക് അവന് പുത്രി പുത്രന്മാരും ആയിരിക്കണമെങ്കിൽ അവരുടെ മധ്യത്തിൽ നിന്ന് വേർപെട്ട് ഒരു വിശുദ്ധ ജീവിതം നടത്തിയേ വരത്തുള്ളൂ. വേർപാടില്ലാതെ സ്തോത്രം നമുക്ക് വിശുദ്ധീകരണത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. സ്തോത്രം എങ്കിൽ അങ്ങനെ ചെയ്താൽ അടുത്ത വാക്ക് പതിനെട്ട്, എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അശുദ്ധമായതൊന്നും തുടരരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈകൊണ്ട്, അങ്ങനെയാമെങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ സർവശക്തനായ ദൈവം പറയുന്നു. നമ്മള് സ്തോത്ര അശുദ്ധരിൽ നിന്ന് വേർപെട്ട്, അശുദ്ധ ഉപദേശങ്ങളിൽ നിന്ന്, അശുദ്ധ സംഘത്തിൽ നിന്ന്, അശുദ്ധ ജനത്തിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിയിൽ നിലകൊണ്ടാൽ, വേർപെട്ടാൽ ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കും.
അവൻ നമ്മുടെ മധ്യത്തിൽ വസിക്കും. പ്രൈസ് ഗോഡ്. നമ്മൾ അവന് സോദര മക്കളായിരിക്കും, അവൻ നമുക്ക് പിതാവായിരിക്കും. അങ്ങനെയുള്ളവർ വേണം പ്രാർത്ഥിക്കാം. എന്റെ നാമത്തിൽ പിതാവിനോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ, അപ്പൊ ദൈവത്തെ പിതാവേ എന്നൊക്കെ വിളിക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പിതാവേ പിതാവെന്ന് വിളിച്ചോട് സ്വന്തം പ്രയോജനമൊന്നുമില്ല. നമ്മൾ അവന്റെ പുത്രിമാരാണെന്നും പുത്രന്മാരാണെന്നുള്ള ഉറപ്പ്. പ്രൊഫസറോട് സ്വോത്രം. ആ പ്രത്യേകത, ആ വേർപാട് നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ സ്തോത്രം. പൗലോ പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ പ്രസംഗിച്ചപ്പോ തന്നെ നമ്മൾ രാവിലെ വായിച്ചല്ലോ, നിങ്ങൾ മാനസാന്തരപ്പെടണം. അടുത്തത് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം, പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണം. നാലാമത്തത് ചിലരൊക്കെ വേറെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ വേറെ രീതിയിലാണ് അവിടെ വായിച്ചേ. പരിശുദ്ധ മൂന്നാം നാലാമത്തെ വിഷയം പത്രോസ് പറഞ്ഞ എന്താണെന്നറിയാം? ഗ്ലോറി. അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുവീനെന്നാണ് അവിടെ മലയാളത്തിലുള്ളത്. രക്ഷിക്കപ്പെടുവി എന്നുള്ളത് സ്തോത്രം വേറെ ഭാഷയിൽ അങ്ങനെയാണോ? സാൽവേഷൻ എന്നുള്ള രക്ഷയല്ല അവിടെ പറയുന്നത്. ആ വക്രബുദ്ധിയുള്ള മൂർഖജാതിയ മധ്യത്തിൽ നിന്ന് നിമ്മെന്ന് തപ്പിച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ അവരിൽ നിന്ന് വേർപെടുവി എന്നാ പറയുന്നത്. രക്ഷപ്പെട്ടോ, അവരുടെ ഇടയിൽ നിന്ന് മാറിക്കോ. വക്രതയുള്ള മൂർഖ സന്തതിയ അവരുടെ മധ്യത്തിൽ നിന്ന് വേർപെടുക സ്തോത്രം. എങ്കിൽ മാത്രമേ സ്തോത്രം വിശുദ്ധ ജനം വിശുദ്ധമായിരിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട സ്തോത്രം മരുഭൂമിയിൽ കൂടെ കനാനിലേക്ക് പോകുന്ന വിശുദ്ധന്മാർ ഇസ്രായേൽ ജനം, അവർ ദൈവത്തിന് വിശുദ്ധമാകുന്നു നമ്മൾ രാവിലെ വായിച്ചല്ലോ. വിശുദ്ധ ജനം, ആ വിശുദ്ധ ജനം പ്രൊഫസറോൾ മോവാബിൽ കൂടി കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ സ്തോത്രം അവിടെ ഒരു സംഭവം നടക്കുന്നു. സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. സഹോദരൻ ഒന്ന് വായിച്ചേ സംഖ്യാപുസ്തകം 23 അധ്യായം. ബാലാക്ക്, മിദ്യാൻ രാജാവായ ബാലാക്ക് സ്തോത്രം ബിലയാമിനെ വിളിച്ചോണ്ട് വന്ന് ഇവരെ ഒന്ന് ശാപിക്കണം. ബാലാക്ക് ബിലയാമിനോട്, നീ എന്നോട് ഈ ചെയ്തത് എന്ത്? എന്റെ ശത്രുക്കളെ ശപിപ്പാണല്ലോ ഞാൻ നിന്നെ വരുത്തിയത്. നീയോ അവരെ അനുഗ്രഹിക്കുക എത്ര ചെയ്തത്. സ്തോത്രം. എനിക്ക് ഇപ്പൊ പുഴയ ഈ വിഷയങ്ങളൊക്കെ മലയാളത്തിൽ കൂടെ പറയാൻ ശരിക്കും മനസ്സ് ഇച്ചിരി പ്രയാസം തോന്നുന്നു, പക്ഷേ നിങ്ങൾ അതിന്റെ ആശയം മനസ്സിലാക്കണം. സ്തോത്രം. ഇപ്പം സ്തോത്രം ബിലയാമിനെ വിളിച്ചോടെ വന്നിരിക്കുക ബാലാക്ക്, എന്തിനാണ്? ശപിക്കുവാൻ. അപ്പൊ സ്തോത്ര ആവിചാര ശക്തിയാൽ സ്തോത്രം, മന്ത്രതന്ത്രങ്ങളുടെ ശക്തിയാൽ സ്തോത്രം, അങ്ങ് ശപിച്ചു കഴിഞ്ഞാൽ സ്തോത്രം അവർ തോറ്റുപോകുന്നാണ് ഈ ബാലാക്കിന്റെ വിശ്വാസം. അതിനുവേണ്ടിയാണ് ഈ ബിലയാമിനെ വരുത്തിയിരിക്കുന്നത്. എന്നാ ബിലയാം ആദ്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും, ബിലയാം വളരെ സ്തോത്രം വന്ന കാര്യമൊക്കെ നമുക്കറിയാം, അതിലും വിവരിക്കുന്നില്ല. സ്തോത്രം. ഈ ദർശനം അങ്ങോട്ട് കണ്ടപ്പോൾ ഇവന് ശപിക്കാനായിട്ടാ പോയത്, പക്ഷേ അവിടെ നിന്ന് ഈ ദൃശ്യം, ഇവർ കിടക്കുന്നതായ കിടപ്പ്, ഇവരുടെ പാളയം, ഇവരുടെ സ്തോത്രം, ആ ദൈവം അവരെ സ്തോത്രം അവരുടെ മധ്യത്തിലെ സെറ്റപ്പ് എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഈ ശപിക്കാൻ വന്നവന് ശപിക്കാതെ അനുഗ്രഹിക്കുകയാണ് സ്തോത്രം. കാരണം അവൻ കണ്ട കാഴ്ചപ്പാട്, അവൻ കണ്ട കാഴ്ചപ്പാട് പരിസരോട് അവർക്ക് ശാപത്തിന് യാതൊരു സാധ്യതയുമില്ല. എന്താണ് കണ്ടത്? 9 വാക്യം വായിച്ച് 23:9.
ശിരഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഞാൻ അവനെ കാണുന്നു. ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ആ ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അവനെ എന്നുള്ളത് ആ ജനാംഗത്തെയാണ് പറയുന്നത്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം? സ്വതന്ത്രം വലിയ വ്യത്യാസമുണ്ട് കന്നഡയിൽ മലയാളം. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ തന്നെ ചെക്ക് ചെയ്യണം. സ്തോത്രം, ഇവിടെ വായിക്കുന്നത് സ്തോത്രം, ഈ ജനം അവരും മറ്റ് ജനങ്ങളെ പോലെ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവർ പ്രത്യേകമായി വസിക്കുന്നു. ഈ ജനം താങ്കൾ അവര് മറ്റുള്ള ജനത്തെ പോലെ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവർ പ്രത്യേകമായി വസിക്കുന്നു. അവർ വേർപെട്ടവരായിരിക്കണം, മറ്റുള്ളവരോട് ഇടകലർന്നു നില്ല. അതുകൊണ്ട് അവർക്ക് ശാപം തട്ടത്തില്ല, ഒരു മന്ത്രവും അവർക്ക് തട്ടത്തില്ല, ഒരു ആവിശാരവും അവർക്ക് ഫലിക്കത്തില്ല. കാരണം ഇവര് വേർപെട്ട ജനാംഗമാണ്. വേർപാടിന്റെ വിശുദ്ധിയിൽ നിൽക്കുവാണെങ്കിൽ ഒരാവിശാരവും നമ്മുടെ അടുത്ത് വരുത്തില്ല. അതില്ലെങ്കിൽ കേൾപ്പിടിക്കും. സ്തോത്രം, വിശുദ്ധിയും വേർപാടും ഇല്ലെങ്കിൽ ആവിചാരം ഫലിക്കും. സ്തോത്രം, ആവിചാരം ഇല്ലെന്നൊന്നും പറയത്തില്ല, ആവിചാരം ഉണ്ടെന്ന് തന്നെ ദൈവജനം പഠിപ്പിക്കും. അതിന്റെ ശക്തികൾ കേറി നമ്മളെ ആക്രമിക്കും. നമ്മള് അദൃശ്യനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നമ്മുടെ ശത്രുവും അദൃശ്യനാണ്. നമ്മുടെ ശത്രുവും അദൃശ്യനാണ്. അങ്ങനെയെങ്കിൽ ഈ അദൃശ്യനായ ശക്തി എവിടുന്നാ വരുന്നത് നമുക്കറിയത്തില്ല. അദൃശ്യന്റെ ശക്തികൾ ഏതൊക്കെ വശത്തു നിന്നാ വരുന്നതെന്ന്, തീയമ്പുകൾ എങ്ങനെയൊക്കെയാ വരുന്നത് നമുക്കറിയത്തില്ല. അത് ആ ദുഷ്ടന്റെ തീയമ്പുകളെ മനസ്സിലാക്കി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അദൃശ്യനായ ദൈവമാണ്. അപ്പൊ ആ അദൃശ്യനായ ദൈവത്തിന്റെ വേലിക്കെട്ട്, വിശുദ്ധിയുടെ വേലിക്കെട്ട് നമ്മുടെ ചുറ്റിലുണ്ടാകും. ഈ വിശുദ്ധിയുടെ വേലി പൊളിച്ചാൽ ആ ദുഷ്ടൻ കേറും. ഞാൻ ഈ സംഭവത്തിൽ തന്നെ വെളിപ്പെടുത്തി തരാം. ഇവിടെ ബിലാം പറഞ്ഞത് ഇവന് യാതൊരു ശക്തിയും ഭരിക്കത്തില്ല, ഇവർ വേർപെട്ടവരാണ്. സ്തോത്രം, ജാതികളോട് കൂടെ ഇവരെ എണ്ണപ്പെടുന്നില്ല, ഇവർ പ്രത്യേകിക്കപ്പെട്ടവരാണ്. ഇവർക്ക് മന്ത്രവും തന്ത്രവും ഭരിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ബാലാക്കിന് ഭയങ്കര ദേഷ്യം. ഞാൻ നിനക്ക് എത്ര പണം വേണേലും തരാം, നീ ഇവരെ ഒന്ന് ശപിച്ചാ മതി. പക്ഷെ ഇവർ ഈ പണത്തോട് ആഗ്രഹം കിടപ്പുള്ള ദൈവത്തിന്റെ വെളിപ്പാട് ഇങ്ങനെയാണ്. അപ്പം ചിന്തിച്ചു, ഇനി ഇവിടുന്ന് വേണ്ട, മറ്റൊരു വശത്ത് നോക്കി നോക്കാം. എന്നിട്ട് ആ മലയിൽ നിറങ്ങി അപ്പുറത്തെ മലയിൽ ചെന്നു. ആ വശങ്ങളും ദിക്കുകളും ഒക്കെ പറയാൻ എനിക്ക് ഇത്തിരി പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ സഹോദരൻ മറ്റേ സൈഡിൽ ചെന്നു, അപ്പുറത്ത്. അപ്പുറത്തെ ആ മലയുടെ മണ്ടയിൽ നോക്കി. അവിടെ നോക്കിയപ്പോൾ സഹോദരം ബിലാം പറയുന്നത് എന്താണ്? സഹോദരത്തിന്റെ 19-ാം വാക്യം വിട്ടു വായിച്ച്. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുഭവിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളിച്ചത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അവർ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണുമാറില്ല, യാക്കോബിൽ യാതൊരു തിന്മയും കാണുമാറില്ല. ഇസ്രായേലിൽ കഷ്ടത നശിപ്പാനുമില്ല, ഇസ്രായേലിൽ യാതൊരു കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് ഇരിക്കുന്നു, അവനോട് കൂടെ ഇരിക്കുന്നു. വിശുദ്ധ ജനത്തിന്റെ മധ്യത്തിൽ നമ്മുടെ കൊരിന്തലേരത്തെ വായിച്ചതുപോലെ വേർപെട്ടിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ ഇപ്പൊ ആരുണ്ട്? ദൈവമുണ്ട്, അവരുടെ ദൈവമുണ്ട്. അടുത്ത അധ്യായത്തിൽ വായിക്കുന്നു, അവർ അവരുടെ രാജാവിന് വേണ്ടി ഘോഷിക്കുന്നു. അവരുടെ രാജാവ് അവരുടെ മധ്യത്തിലുണ്ട്. അവരുടെ രാജാവായ ദൈവമാരുടെ മധ്യത്തിലുള്ളത് കൊണ്ട് അവർക്ക് യാതൊരു ആപത്തിന്റെ സൂചനയുമില്ല. അടുത്ത വാക്യം കൂടെ വായിച്ച 21. രാജകോലാഹലം അവരുടെ മധ്യത്തിലുണ്ട്. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു.
ഫലിക്കുകയില്ല. ലക്ഷണമില്ല വിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല. അവരുടെ രാജാവ് അവരുടെ മധ്യത്തിലുണ്ട്. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയാവൂ. സ്തോത്രം. അങ്ങനെ അല്ല സ്തോത്രം, എനിക്ക് അറിഞ്ഞുകൂടാ, വളരെ വ്യത്യാസം കാണുന്നത് എന്റെ ഭാഷയിൽ നിങ്ങളുടെ ഭാഷയിൽ. പ്രൊഫസറോട് സ്തോത്രം. യാക്കോബിൽ സ്തോത്രത്തിന്റെ ആ വിചാരമില്ല. പ്രൊഫസറോട് അവിടെ സ്തോത്രം ശകം നോക്കുന്നവരുമില്ല. അടുത്ത വാക്യം, ദൈവം താൻ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങള് തക്ക സമയത്ത് അവരെ അറിയിക്കുന്നു. ദൈവം താൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളെ തക്ക സമയത്ത് അവരെ അറിയിക്കുന്നു. സ്തോത്രം. അതാണ് ഇന്നത്തെ ഇസ്രായേലായ വിശുദ്ധന്മാരുടെയും അനുഭവം. വേർപെട്ടവരാണെങ്കിൽ ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നു എങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവം വസിക്കുന്നു എങ്കിൽ, ആ വിചാരം നമുക്ക് ഫലിക്കയില്ല. സ്തോത്ര, ശത്രുവിന്റെ യാതൊരു കണികളും നമുക്കെതിരെ വന്നാലും അത് ഫലിക്കയില്ല. കാരണം വിശുദ്ധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വസിക്കുന്നവരാണ്. ആണെങ്കിൽ വിശുദ്ധിയുടെ മേലിൽ പൊളിച്ച വിശുദ്ധി നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുക. സ്തോത്രം. അത് അങ്ങനെ അല്ല കേട്ടോ, അത് ഞാൻ പിന്നെ പറയാം. സ്തോത്രം. എന്നിട്ട് പിന്നെ അവിടെ അവർ സമാധാനമില്ല. ക്ഷമിപ്പാൻ മറ്റൊരു മലയുടെ മണ്ടേ കയറി വേറൊരു ദിക്കിൽ നിന്ന് ഇവരെ ഇവനെ നോക്കാൻ പോയി. അപ്പോൾ കണ്ടത് എന്താണ്? സ്തോത്രം. 24 അധ്യായത്തിന്റെ 17 വാക്യം. ഞാൻ ഒരുവനെ കാണുന്നു, പക്ഷെ അവൻ ഇപ്പോഴത്തെവനല്ല. ഞാൻ ഒരുവനെ കാണുന്നു, എന്നാൽ അവന് സമീപമല്ല. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. ഇതെല്ലാം പ്രവചനം, എല്ലാം സത്യമായിരുന്നു. നല്ല പ്രവചനമായിരുന്നു. ഈ ബിളയാം ഇസ്രായേലിനെ ശപിച്ചില്ല, അവന് ശപിപ്പാൻ കഴിഞ്ഞില്ല. കാരണം അവര് തനിച്ചു പാർക്കുന്ന ഒരു ജാതിയാണ്, വിശുദ്ധിയിൽ പാർക്കുന്ന ഒരു ജാതിയാണ്. അതുകൊണ്ട് ശത്രുവിന്റെ സ്തോത്ര യാതൊരു സ്തോത്ര പ്രയത്നങ്ങളും അവിടെ നടന്നില്ല. ലാസ്റ്റ് വാക്യത്തിൽ വായിക്കുന്നത് സ്തോത്രം, 24 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ. അതിനുശേഷം ബിലയാം പുറപ്പെട്ടു, തന്റെ സ്ഥലത്തേക്ക് മടങ്ങി പോയി. ബാലാക്കും തന്റെ വഴിക്ക് പോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ ബാലാക്കിന്റെ പ്രയത്നം നടന്നില്ല. സ്തോത്രം. ബിലയാം കഷ്ടപ്പെട്ട് വന്നതും പ്രയോജനമായില്ല. അതുകൊണ്ടെല്ലാം ചാപ്റ്റർ ക്ലോസ് ആയിരുന്ന ഞാൻ തീരുമാനിച്ചു, അല്ല ഞാൻ മനസ്സിലാക്കിയത് ആദ്യം. എന്നാൽ സ്തോത്രം, പിന്നെ പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായില്ല. വെളിപ്പാട് ദിവസം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, പക്ഷേ ഇതുകൊണ്ട് തീർന്നില്ല. വെളിപ്പാട് ദിവസം വായിച്ചേ വത്സലോട് സ്തോത്രം. 2 14 വാക്യം. ഇസ്രായേൽ മക്കള് വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ അവിടെ നിങ്ങളുടെ സഭയിലുണ്ട്. അപ്പൊ അവിടെ എന്തോ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? വിലയാം തന്റെ വഴിക്ക് പോയി, ബാലാക്കും തന്റെ വഴിക്ക് പോയെന്ന് പറഞ്ഞ അവിടെ തീർന്നെങ്കിലും സബ്ജക്ട് അവിടെ കൊണ്ട് തീർന്നില്ല. ശപിക്കാൻ നിന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് കാണിക്കുന്നേ, ഈ വേല ചെയ്യാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ രണ്ട് ചാടിക്ക് ചാടിച്ചപ്പോ വിലയാം പ്രവാചകം പറഞ്ഞു, രാജാവ് കഴിഞ്ഞ അടുത്തു വാത്ര ഒരു ബുദ്ധി പറഞ്ഞു തരാം. നല്ല സുന്ദരിമാരായ സ്ത്രീകളുണ്ടല്ലോ, പെൺപിള്ളാരുണ്ടല്ലോ നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ദേശത്ത്.
അവരുടെ കയ്യിലോട്ട് വിഗ്രഹാർപ്പിതം കൊടുത്ത് അങ്ങോട്ട് കയറ്റിവിടാം. ആ ഇസ്രായേലിന് നടക്കോട്ട് കയറ്റിവിടുക. അവൻ അതുപോലെ ചെയ്തു. കാരണം കൊറേ പെണ്ണുങ്ങൾ ചാകുന്ന ചാകട്ട് ദേശം രക്ഷപ്പെടുത്തണം. ഇത് ബ്രിട്ടീഷ് ബുദ്ധിയാണ് തോന്നുന്നത്. ഇങ്ങനൊക്കെയാണ് ഇന്ത്യയൊക്കെ കൈയടക്കിയത് കേട്ടോ. ഈ ബുദ്ധി സ്തോത്രം ഈ ബിലയാമ പറഞ്ഞു കൊടുത്തു ബാലാക്കിന്. എന്താണ് പറഞ്ഞു കൊടുത്തത്? സ്തോത്രം വിഗ്രഹാർപ്പിത പദാർത്ഥങ്ങളെ, സ്തോത്രം വിഗ്രഹാർപ്പിതം, സ്തോത്രം ന്യായപ്രമാണ പ്രകാരം ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം ഞാനല്ലാതെ വേറൊരു ദൈവമോ ഉണ്ടാകരുത്, ആചരിക്കരുത്, പൂജിക്കരുത്, നമസ്കരിക്കരുത് എന്നൊക്കെയാണ് ദൈവത്തിന്റെ വചനം. ഒന്നാമത്തെ കൽപ്പന പിശാചു കയറി അവിടെ പിടിച്ചത്. സ്തോത്രം. ആ കൽപ്പന ലംഘിച്ചാൽ ഇവരുടെ വിശുദ്ധി നഷ്ടപ്പെടും. ശാപം തന്നെ കയറിച്ചു. ഒരു ബുദ്ധി പറഞ്ഞു വിശുദ്ധി നഷ്ടപ്പെടുത്താൻ. സ്തോത്രം. കണ്ടോ പിശാച് കണ്ടുപിടിച്ചു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങളാണ്. സ്തോത്രം. വളരെ പ്രാർത്ഥിക്കുകയും വളരെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായ ആവശ്യം. ഏതാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് നമുക്കറിയത്തില്ല, പക്ഷെ പിശാചിനറിയാം. നമ്മുടെ വീക്ക്നെസ് എന്താണ് നമുക്കറിയത്തില്ല, പിശാചിനറിയാം. സ്തോത്രം. ബാലാക്ക് പറഞ്ഞു കൊടുത്തു. ബാലാക്കിന് വിളയാൻ പറഞ്ഞു കൊടുത്തു. വിഗ്രഹരിപ്പിതമായിട്ട് പെമ്പിള്ളാരെ അങ്ങോട്ട് കയറ്റിവിടാൻ പറഞ്ഞു. ഇവര് സ്തോത്രം വിളക്കം തിരിയും. പ്രൊഫസറോട് പൂജാവസ്തുക്കളും അതിൻ്റെ അതുപോലെ പ്രസാദവും അതിനെന്താ പറയുക, കാഴ്ച വസ്തുക്കളും ഫലങ്ങളും പലഹാരങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അങ്ങോട്ട് കയറിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പുരുഷന്മാർ അത് കണ്ട് മോഹിച്ചുപോയി. സ്തോത്രം. അത് നിമിത്തം വലിയ സ്തോത്രം ദൈവ കോപം അവരുടെ മധ്യത്തിലേക്ക്, വ്യാധി അവരുടെ മധ്യത്തിൽ വ്യാപരിച്ചു. മോശയെ ദൈവം മോശയെ വിളിച്ചു പറഞ്ഞു, മോശയെ ജനം വിശുദ്ധി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ജനത്തെ വിളിക്കുക, ക്രമീകരണം വരുത്തുക. സ്തോത്രം. അപ്പൊ സഭ കൂടി, മോശയുടെ നേതൃത്വത്തിൽ സഭ കൂടി ചർച്ച നടന്നോണ്ടിരിക്കുക. എന്താണ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടി? 25-ാം അധ്യായം 6-ാം വാക്യം. ഇസ്രായേൽ മോശയും ഇസ്രായേൽ മക്കളെ ലീഡർമാരിൽ ഇരുന്ന് കരയുക. സഭയ്ക്ക് പറ്റിയ മണ്ഡത്തിനു വേണ്ടി, സഭയ്ക്ക് പറ്റിയ അടി, സ്തോത്രം, ജനത്തിന് പറ്റിയ മോശയോട് ഈ ക്ഷീണം ഒന്ന് മാറിക്കിട്ടാൻ, ഈ ശാപം ഒന്ന് മാറിക്കിട്ടാൻ കിടന്ന കരച്ചിലാണ്. സ്തോത്രം. ഈ കരച്ചിൽ നടന്നോണ്ടിരിക്കുമ്പോ അടുത്ത വാക്യം, ഇസ്രായേൽ മക്കളുടെ സർവസഭയും കാണുക, ഒരു ഇസ്രായേലിയൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ പിടിച്ചോടിഞ്ഞ് കയറി വരുക. നേരിട്ട് പാളയത്തിലേക്കാ ചെന്നത്. ഇവിടെ മീറ്റിംഗ് നടന്നിരിക്കുക. അവൻ നേരിട്ട് ബെഡ്റൂമിലോട്ടാ വിളിച്ചോ പോയാണ്. താഴ്ത്തി വാക്യം വായിക്കും. ഡയറക്റ്റ് ബെഡ്റൂമിലോട്ടാ. ഇത് കണ്ട ഫിനയാസ് സ്തോത്ര സഭയുടെ നടുവിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് കുന്തമായിട്ട് അങ്ങോട്ട് ചെന്ന് ഒറ്റ കൂത്തിന് രണ്ടിനെ അങ്ങ് കൂത്തു. അപ്പൊ അവിടെ എന്താ നടന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അശുദ്ധി കയറി അങ്ങ് വ്യാപിച്ചു. സ്തോത്രം. പിന്നീട് അവിടെ ഒരു വലിയ ശുദ്ധീകരണം നടന്നു. പരിസരോട് സ്തോത്രം. എത്ര പേരാ മരിച്ചത്? 9-ാം വാക്യം 24,000. അശുദ്ധിക്ക് സ്തോത്രം. അവിടെ ആദ്യം വായിച്ചത് എന്താ? അവിടെ സ്തോത്രം, സ്തോത്രം, മന്ത്രതന്ത്രങ്ങൾക്ക് യാതൊരു സാധ്യതയും ഇല്ല. അവലക്ഷണമായത് ഒന്നും കാണുന്നില്ല. അവർക്ക് യാതൊരു ആപത്തിന്റെ സൂചനയേ ഇല്ല. തനിച്ചുപോർക്കുന്നൊരു ജനം. വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്തെല്ലാമാണ് ഭവിച്ചത്? പ്രിയ ദൈവമക്കളെ, സ്തോത്രം. സ്തോത്രം. അശുദ്ധി നമ്മളിൽ വന്നാൽ ഒരാൾക്ക് മാത്രമല്ല, ഈ സഭയെ ബാധിക്കുകയാണ്, ദൈവജനത്തെ മുഴുവൻ ബാധിക്കുകയാണ്. സ്തോത്രം. വിശുദ്ധിയുടെ വിഷയത്തിൽ നമ്മൾ സ്തോത്രം വേർപാട് അനുഷ്ഠിച്ചില്ലെങ്കിൽ, വേർപാട് പാലിച്ചില്ലെങ്കിൽ, സ്തോത്രം, നമുക്ക് വിശുദ്ധിയിൽ നിൽപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. വിശുദ്ധിക്ക് വേണ്ടി
എന്ത് വിലയും കൊടുത്ത് ആ വേർപെട്ട ആ വേർപാട് നമ്മൾ ആചരിച്ചേ മതിയാകത്തുള്ളൂ. അശുദ്ധമായി ഇങ്ങനെയുള്ള വിഷയങ്ങള് മാത്രമല്ല ഉപദേശപരമായ അശുദ്ധി ഉണ്ട് കേട്ടോ. പ്രൊഫസറോട് സ്തോത്രം. ഒന്ന് തിമൊഥെയോസ് 3:4 നാലാമത്തെ ഒന്നാം വാക്യം കൊണ്ട് വായിച്ചു. രണ്ട് തിമൊഥെയോസ് 3:1 മുതൽ മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളുകളുമായി ദൈവപ്രിയമില്ലാതെ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. ഭക്തിയുടെ വേഷം ധരിച്ചോണ്ട് വരും കേട്ടോ. ഭക്തിയുടെ വേഷം ധരിച്ചോണ്ട് സഭകളിൽ വരും, കുടുംബങ്ങളിൽ വരും. അടുത്ത വാക്യം. അങ്ങനെയുള്ളവരെ വിട്ടൊഴിക. അങ്ങനെയുള്ളവരിൽ നിന്നൊരു വേർപാട്, അങ്ങനെയുള്ളവരിൽ നിന്നൊരു വേർപെട്ട ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. അവരോട് അങ്ങ് അടുത്തു കഴിഞ്ഞാൽ, അവരോട് അങ്ങ് ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ നിർബന്ധങ്ങൾക്കൊക്കെ വഴങ്ങി കൊടുക്കേണ്ടി വരും. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ചെറുക ചെറുക അവര് നമ്മളെ മേൽ അധികാരം ചെലുത്തുവാൻ തുടങ്ങും. നമ്മുടെ വിശുദ്ധി ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവരല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. സ്തോത്രം. ഛേദം ഭവിച്ചാൽ നഷ്ടം സംഭവിച്ചാലും വേണ്ടി പ്രൊഫസറോട് വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി നിന്നേ പറ്റും. എന്ത് നഷ്ടം വന്നാലും വേർപാടിന് വേണ്ടി നിന്നെങ്കിൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം കഴിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. സ്തോത്രം. അപ്പൊ ഉപദേശപരമായും പ്രൊഫസറോ അശുദ്ധി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. പ്രൊഫസറോ ഒന്ന് കൊരിന്ത്യർ 5:9 ഒമ്പതാം വാക്യം തൊട്ട് വായിച്ചേ. നമ്മൾ ഇതൊക്കെ പറയുമ്പോ ഭർത്താവ് കർത്താവ് വിശ്വാസികൾ ചിന്തിക്കാറുണ്ട്, പക്ഷേ സഹോദരൻ ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കും, പിന്നെ അവരെയൊക്കെ വിട്ടേച്ച് പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്. സഹോദരൻ അവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ള ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ മാനേജർ അങ്ങനെ ഉള്ളത്, ഞങ്ങളുടെ ക്ലാർക്ക് അങ്ങനെ ഉള്ളവർ, നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ മൊത്തം ജീവിക്കും, പിന്നെ അവരെയെല്ലാം വേർപെട്ടേച്ച് നമ്മൾ പിന്നെ സ്വർഗത്തിൽ പോയിരിക്കാം. സഹോദരൻ അത് ഒരേ ഒരു സംശയം വിശ്വാസികൾക്ക്. അതിന് ഉത്തരം പൗലോസ് പറയുന്നത് എങ്ങനാ, എന്താണ് അതിന്റെ? ദുർനടപ്പുകാരോട് സംസർഗം അരുത്. അടുത്തത്. എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അടുത്തത്. അത് ഈ ലോകത്തിന്റെ ദുർനടപ്പുകാരോട് അത്യാഗ്രഹികളോട്, ഈ ലോകത്തിന്റെ ദുർനടപ്പുകാരോട് അത്യാഗ്രഹികളോട്, പിടിച്ചുപറിക്കാരോട്, വിഗ്രഹാരാധികളോട് അരുത് എന്നല്ലോ. അരുത് എന്ന് അല്ലല്ലോ. അപ്പൊ മനസ്സിലാക്കണം കേട്ടോ, അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ദിവസം ഇങ്ങനെയുള്ളവരുടെ മധ്യം ജീവിക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാ വിശുദ്ധനായി ജീവിക്കാൻ പറ്റുന്നൊരു പ്രശ്നം വരും. പ്രൊഫസറോ മറക്കരുത്, അവരൊക്കെ ഈ ലോകത്തിൽ തന്നെ കാണും, അവരുള്ള ലോകത്തിൽ തന്നെയാണ് നമ്മൾ പ്രൊഫസറോ. ഇല്ലെങ്കിൽ പിന്നെ കർത്താവ് രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ ഞാൻ കൊണ്ടുപോകണം, കൊണ്ടുപോയില്ല, കാരണം അവരുടെ മധ്യത്തിലാണ് വിട്ടേക്കുന്നത് നമ്മള് ജീവിക്കാൻ സമയം. പ്രൊഫസറോ അവരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൊഫസറോ അടുത്ത വാക്യം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. ഇവിടെ പറ്റത്തില്ല തോന്നുന്നു. എന്നാൽ അടുത്ത വാക്യം. എന്നാൽ സഹോദരൻ എന്ന് പേർപെട്ട് ഒരുവൻ ദുർനടപ്പുകാരനും അത്യാഗ്രഹിയും വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ അങ്ങനെയുള്ളവരാകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോട് കൂടി ഭക്ഷണം പോലും കഴിപ്പാൻ പാടില്ല. വീട്ടിൽ വിളിച്ച് അവന് ഊണ് കൊടുക്കാനും പാടില്ല, അവന്റെ വീട്ടിൽ പോയി ഉണ്ണാനും പാടില്ല.
പക്ഷെ ഇന്ന് സഭകളിൽ അങ്ങനെയുള്ളവരുടെ കൂടെ കർത്തൃവേഷമാണ്. ഞാനൊരാള് ചോദിച്ചു ഇതൊക്കെ ശരിയാണ് ഇങ്ങനൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ബാസ് പറഞ്ഞു ആ ശുശ്രൂഷ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ശമ്പളം തരുന്നേ ഞങ്ങൾ പിന്നെ ഇവിടെ പോണം. അപ്പൊ ശമ്പളത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുക. എന്താണ് ദൈവവചനം പറയുന്നത്? അങ്ങനെയുള്ളവനോട് കൂടെ വിശുദ്ധി വേർപാട് എന്നൊക്കെ പറയുമ്പോ വളരെ വില കൊടുക്കണം അതിന് കേട്ടോ. അങ്ങനെയുള്ള നമുക്കൊരു വേർപാട് അത് ആചരിക്കാതെ ആ വേർപാട് നിലനിൽക്കുന്നില്ല എങ്കിൽ സ്തോത്രം. കർത്താവ് ഞാൻ ലോകക്കാരനല്ല, അതുകൊണ്ട് നിങ്ങളും ലോകക്കാരല്ല. വായിച്ചേ ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ആരെ കുറിച്ച് പറഞ്ഞ? ദൈവം തന്റെ ജനത്തെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുവാ. പരിസരോട് അടുത്ത വാക്യ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. അപ്പൊ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. അപ്പൊ ശുദ്ധീകരണം, വിശുദ്ധീകരണം അടുത്ത നമ്മളെ വായിച്ച വചനത്താലുള്ള ശുദ്ധീകരണത്തിന്റെ വാക്ക് പിന്നെ ഇവിടെ വരുന്നു. നിന്റെ വചനമല്ലോ സത്യം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അടുത്ത വാക്യം നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പം ലോകത്തിൽ എങ്ങനെയുള്ളവരായിരിക്കണം പറഞ്ഞാൽ നാം ലോകത്തിൽ ആക്കിയത് വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കാനായിട്ടാണ്. രാവിലെ നമ്മൾ വായിച്ചല്ലോ വിശുദ്ധനും വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധരാകുന്നുണ്ട്. ലോകത്തിൽ വിശുദ്ധരായിരിക്കാനായിട്ട് ലോകത്തിലാണ് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ലോകക്കാരല്ല. അത് നമുക്ക് നാളെ ചിന്തിക്കാം. നമ്മൾ ലോകക്കാരല്ല. വിശുദ്ധിയിൽ ജീവിക്കുന്നുവെങ്കിൽ, വിശുദ്ധരായിരിക്കുന്നുവെങ്കിൽ നമുക്കൊരു നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. നമുക്കൊരു സ്തോത്രം രൂപാന്തരമുണ്ട്. സ്തോത്രം സ്തോത്രം ഫിലിപ്പിയിലെ വാക്യത്തിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. അവിടുന്ന് അത്രേ നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരുന്നത്. അതുവരെ ഉള്ളു ഇവിടെ കേട്ടോ. നമ്മൾ ഇവിടുത്തുകാരല്ല, ഈ ലോകക്കാരല്ല. കർത്താവ് വരുന്നിടം വരെ ഇവിടെ വിശുദ്ധിയിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കി. അത് നഷ്ടപ്പെടുത്തിയുള്ള കച്ചവടം ഒന്നും സ്തോത്രം. ആ വിശുദ്ധി നിലനിൽക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി വേർപാട് അനുഷ്ഠിച്ചേ പറ്റുന്നു. ഞാൻ ഈ വേർപാടെന്നുള്ളതിന്, ഈ വേർപെട്ട് ജീവിക്കുക എന്നുള്ളതിനൊക്കെ ഒരു ഉദാഹരണം കൊടുക്കാം. സ്തോത്രം. ഒരു മരത്തില് മരത്തിന്റെ കമ്പല് രണ്ട് പ്രാക്കൾ ഇരിക്കുക, രണ്ട് പാവ. സ്തോത്രം. ഒരു പേർ. സ്തോത്രം. സന്തോഷമായിട്ടിരുന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞോണ്ടൊക്കെ ചുണ്ടും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒന്നിച്ചിരിക്കുക, വളരെ സന്തോഷമായിട്ട് കുറെ നേരത്തോട്ട് ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഒരു കറുത്ത ക്രൂവൽ കാക്ക അവിടെ കൊണ്ട് വരും, ആ കമ്പയിലോട്ട് വന്നിരിക്കും. അപ്പം ഈ പ്രാക്കൾ രണ്ടും കൂടെ എന്ത് ചെയ്യും? ഈ കാക്കയെ പിടിച്ച് കൊത്തി കീറി ഇത് ഞങ്ങളിരുന്ന കമ്പ, ഞങ്ങളുടെ കമ്പ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി കാക്കയെ അവിടെ ഓടിച്ചു കൊടുക്കും. പിന്നെ നീ നീ ഇരുന്ന ഞങ്ങൾ നോക്കണം. സഹോദര ഞങ്ങൾക്ക് വഴക്കും വലിയൊന്നും വേണ്ട, നീ ഇരുന്ന ഞങ്ങൾ. അപ്പൊ പ്രശ്നമല്ലേ? അതാണ് വിശുദ്ധ വേണ്ടാത്തൊരു മുഴുങ്ങനെ എല്ലാ ലോകക്കാരുമായിട്ട് കിടന്ന് തർക്കിച്ച് വാദിച്ച് അടിയുണ്ടാക്കി വെള്ളം ഉണ്ടാക്കി
സ്തോത്രം. അത് വിശുദ്ധന്റെ ലക്ഷണമല്ല. നഷ്ടം സംഭവിച്ചാൽ വിശുദ്ധി വിട്ടു കൊടുക്കരുത്. എബ്രായലേഖനത്തിൽ വായിക്കുന്ന അങ്ങനെ തന്നെയാ. സ്തോത്രം വായിച്ചേ. എബ്രായലേഖനം 10-ാം അധ്യായം. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളി. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ നിങ്ങള് സഹിച്ചുവല്ലോ. ഇതൊന്നും ഇന്ന് ഒരു സംഘടനയും സമ്മതിക്കത്തില്ല. ഇതൊന്നും കോർട്ടല്ല, കേസല്ല, സുപ്രീം കോടതി പോയാലും ഒരു ഇഞ്ചി വിട്ടു കൊടുക്കത്തില്ല. അതുകൊണ്ട് സഭകളിൽ ഇന്ന് വിശുദ്ധി ഒന്നുമില്ല. വിശുദ്ധി പ്രസംഗിക്കാനുള്ള പ്രാഗൽഭ്യവും ഇല്ല. ദൈവരെന്താ പറയുന്നത്? വിശുദ്ധൻ എന്ത് ചെയ്തെന്നാ? വിശുദ്ധിക്ക് വേണ്ടി അവരുടെ സമ്പത്തുകളുടെ അപഹരണം വരെ വിട്ടുകൊടുത്തു. സ്തോത്രം. കാരണം അതിനേക്കാൾ വലിയ സമ്പത്ത് ഉണ്ടെന്നുള്ള വിശ്വാസക്കാരൻ. അത് അവര് വിശ്വസിച്ചു. അടുത്ത വാക്യം കൂടെ നോക്കി, താപ്പടം നോക്കി. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അടുത്തത്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ജാതികളുടെ സ്തോത്രം, ജാതി സ്തോത്രം അതൊക്കെ വിവരിക്കാൻ പോയാൽ നമുക്കിവിടെ നമുക്കിന്നോട് നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മുടെ നഷ്ടങ്ങൾക്ക് വേണ്ടി സ്തോത്രം. ആ നഷ്ടം നികത്താൻ വേണ്ടി സ്തോത്രം. ഇല്ലെങ്കിൽ ആ നഷ്ടം തിരിച്ചു പിടിക്കാനായിട്ട് കോർട്ടും സ്തോത്രം, ലായേഴ്സും, പിന്നെ റെക്കമെൻഡിന് വേണ്ടി MLA MP പിന്നെ മിനിസ്റ്റർമാർ അവരുടെ പുറകിന് കിടക്കും. ഒടുക്കം അവർ ഇന്നലെ പറഞ്ഞതിൻ്റെ കൂടെ നടന്നിട്ട് ഒന്നുമില്ല. ഓല മാഞ്ചേരാൻ പറയും. ഒടുക്കം അവനെ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മുടെ പോക്കറ്റിൽ കിടന്ന കാശ് കൊടുത്ത് അവന് കുപ്പിയും അവൻ പറയുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ആരെ? വിശുദ്ധൻ. സ്തോത്രം. എന്നിട്ട് കാര്യം നടക്കും. ഇങ്ങനെ കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ വിടുമോ? അവൻ പിറ്റേ ദിവസം അത് തന്നെ. മാസങ്ങൾ നമ്മുടെ ജോലിയും കാര്യവും എല്ലാം നടന്നു അവന്റെ പുറകെ നടക്കണം. ഒടുക്കം ഈ കിട്ടുന്നതിനെ കാട്ടി ഇരട്ടി അവന് ചെലവാക്കും. ഒടുക്കം നമ്മളും ഏറെക്കുറെ അവന്റെ വഴിയിലാണ്. സ്തോത്രം. അതിനേക്കാൾ എന്ത് നഷ്ടമാണ്, എന്ത് എന്ത് ലാഭമാണ് വിശുദ്ധിക്ക് വേണ്ടി നഷ്ടങ്ങളൊക്കെ സഹിക്കുന്നത്. ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ടതായ ഗംഭീരമായിട്ട് വളരെ വളരെ ഗംഭീരമായിട്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. വേർപാട് വേർപാടിന് വേണ്ടി നിന്നില്ലായിരിക്കും. പ്രൊഫസറോട് ഒരു വിശുദ്ധ ജീവിതം. പ്രൊഫസറോട് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, ഈ വേർപാട് സ്തോത്രം വിലയാൻ പറഞ്ഞു. ആ വിലയാൻ പറഞ്ഞല്ലോ, ഇവര് തനിച്ചു പോർക്കുന്ന ഒരു ജനം, യാതൊരു ആപത്തിന്റെ സൂചനയും ഇല്ല ഇവർ. സ്തോത്രം. അപ്പോ സ്തോത്രം, ആപത്തിന്റെ സൂചന ഇല്ലെന്ന് പറയുമ്പോ സ്തോത്രം, ഇവര് വന്ന വഴിയിൽ ഇവരുടെ വിടുതലൊക്കെ ഓർത്തു നോക്കി. ഇവര് സ്തോത്രം പെസക ആചരിച്ചത് കുഞ്ഞാടവർക്ക് വേണ്ടി അർക്കപ്പെട്ടത്. അവര് സ്തോത്രം, പൗലോസ് പറയുന്നത് ആ കുഞ്ഞാട് ഇറക്കപ്പെട്ടത് രക്ഷയ്ക്ക് സാധ്യ, അത് അത് യേശു ക്രിസ്തു ആയിരുന്നു. സ്തോത്രം. ചെങ്കടൽ കടന്നത് അത് സ്നാനത്തിന് സാദൃശ്യമായിരുന്നു. പിന്നീട് ദൈവം നടത്തിയ വഴികളെ പൊരുത്തലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. സ്തോത്രം. ഇതൊക്കെ ദൈവം ചെയ്ത് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ വിശുദ്ധിയിൽ ഇവരെ നിർത്താന. എന്നിട്ട് ആ വിശുദ്ധിയിൽ തന്നെ അങ്ങ് ചെല്ലണം. കനാൻ വരെ, ആ വാഗ്ദത്ത ദേശം വരെ വിശുദ്ധിയിൽ തന്നെ പോകണം, ചെല്ലണം എന്നുള്ള ആ ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ വിശുദ്ധി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. വിശുദ്ധി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവര് ഈ വിശുദ്ധിയുടെ പേര് പൊളിച്ചു കഴിഞ്ഞപ്പോൾ
പെസ്ക ആചരിച്ചതല്ലയോ? സ്തോത്രം. ഇവര് ചെങ്കടൽ കടന്നതല്ലയോ? സ്ഥാനപ്പെട്ടവരല്ലേ? രക്ഷിക്കപ്പെട്ടവരല്ലേ? സ്തോത്ര സഭയ്ക്ക് വല്ലതും തന്നവരല്ലേ? ഇവരെ എങ്ങനെ കളയുന്നതെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കാൻ പറ്റൂ? ദൈവത്തിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റും. അതുകൊണ്ട് സ്തോത്രം, വളരെ വളരെ ഭയത്തോട് വളരെ ഭയത്തോട് ദൈവസന്നിധിയിൽ കടന്നു. നമ്മുടെ ദൈവം ദീർഘക്ഷമയും ആ സ്നേഹവും. ഓ സ്തോത്രം, എങ്ങനെയാണ് മലയാളത്തിൽ ആ വാക്യം എങ്ങനെയാണ്? 103 സങ്കീർത്തനത്തിൽ സ്തോത്രം പറയാ പറയാ വേഗം പറയാം. സ്തോത്രം അല്ല, സ്തോത്രം 103 സങ്കീർത്തനത്തിന്റെ സ്തോത്രം. യഹോവ കരുണയും കൃപയും അറിഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാസ്നേഹമുള്ളവനാകുന്നു. അതേ വചനം പറയുന്നു, അവൻ ദഹിപ്പിക്കുന്ന. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന ദൈവം കരുണയും ദയയുള്ളവനാണ്. അവന്റെ കോപത്തിനിരയായി തീരുന്നു. സ്തോത്രം. നമ്മളെ വിശുദ്ധിയിൽ തന്നെ ആവിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ തന്നെ ആരാധിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചു വർദ്ധിച്ചത്. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ ചിന്തിച്ചതായ വിഷയം, ഈ വിശുദ്ധി നിലനിൽക്കണമെങ്കിൽ വേർപാട് നമ്മൾ ആ വേർപെട്ട അവസ്ഥകൾ ജീവിതത്തിൽ പാലിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധിയിൽ ദൈവത്തെ സന്നിധി നിൽക്കാൻ. വിശുദ്ധരായി നിർത്തുന്നതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. എന്തെങ്കിലും, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സ്തോത്രം, എന്തെങ്കിലും ജീവിതത്തിൽ കുഴപ്പങ്ങൾ, തെറ്റുകൾ, വാക്കിനാൽ, പ്രവൃത്തിയാൽ, നോട്ടത്താൽ എന്തെങ്കിലും സംഭവിച്ചു, ഒരു നല്ല മനസ്സാക്ഷി നമുക്ക് വേണം. സ്തോത്രം. ദൈവവചന ഉപദേശത്തിന് ഉദ്ദേശം ഒന്നാമതാണല്ലോ, നല്ല മനസ്സാക്ഷി. ആ നല്ല മനസ്സാക്ഷി ഉള്ളവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ആ സംഭവിച്ചു പോയ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. സ്തോത്രം. 32 സംഖ്യ ഒന്നാം വാക്യത്തോട് വായിച്ചു, ഒരു നല്ല ഉദാഹരണം നമുക്ക് അവിടെ കാണാം. ലംഘനം ക്ഷമിച്ചു, പാപം മാർച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അടുത്ത വാക്യം, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൊഫസറോട് അടുത്ത വാക്യം, ഇത് ഭാഗ്യവാൻ. എന്നാൽ സ്തോത്രം, ആ ഭാഗ്യം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ മിണ്ടാതിരുന്ന നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. വറ്റിപ്പോയി. എന്നാൽ ഞാൻ എന്റെ പാപങ്ങളെ നിന്നോട് അറിയിച്ചു. എന്റെ അകൃത്യങ്ങളെ ഞാൻ മറച്ചു വെച്ചില്ല. എന്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റു പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപങ്ങളെ, പാപങ്ങളുടെ കുറ്റം ക്ഷമിച്ചു തന്നു. അതത്രേ ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് മാത്രമേ ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കാം. അതിന് ദൈവം കാല സമയ ടൈം ടേബിൾ ഒന്നും വെച്ചിട്ടില്ല. ഇപ്പൊ വരണം, ഇന്നാഴ്ച വരണം ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല. ഏത് എപ്പോഴും പ്രവാസത്തിനടുത്തോട് എപ്പോഴും ചൊല്ലുവാനും ആ സ്തോത്രം നമുക്ക് ആവശ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം, പ്രിയ ദൈവജനമേ, പ്രിയ ദൈവജനമേ, സ്തോത്രം. വിശുദ്ധിയിൽ തന്നെ ജീവിപ്പാൻ നമ്മുടെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുന്ന ഒരു വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് സ്തോത്രം. പ്രൊഫസറോട് സ്വവാക്യം 1 യശയപ്രവചനം 1 സ്തോത്രം. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ നിന്നും നിങ്ങളോട് ചോദിച്ചത് ആര്? സ്തോത്രം. ഇപ്പൊ പ്രാർത്ഥിക്കണമെന്നും യജ്ഞം അർപ്പിക്കണമെന്നും ഇന്നിന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ നിയമി ന്യായപ്രമാണം കൊടുത്ത ദൈവം തന്നെ തിരിച്ച് മനുഷ്യരോട് ചോദിക്കുക. ഇതൊക്കെ ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? സ്തോത്രം. അടുത്ത വാക്യം, നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്.
എനിക്ക് വെറുപ്പാകുന്നു. നിങ്ങളുടെ ധൂപം എനിക്ക് വെറുപ്പാകുന്നു. സഭായോഗം കൂടുന്നതും അമാവാസ്യ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മളെ അല്ലെന്ന് പറയാറില്ല. ഇപ്പൊ സഭായോഗം എന്ന് പറഞ്ഞോട് സഹോദരം, സഭായോഗം കൂടുന്നതും നിങ്ങളുടെ ഉത്സവമൊക്കെ എനിക്ക് സഹിച്ചുകൂടാ. അടുത്ത വാക്യം, നിങ്ങളുടെ അമാവാസികളെ ഉത്സവങ്ങളെ ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. സഹിച്ച് സഹിച്ച് ഞാൻ മുഷിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം, നിങ്ങൾ കൈമലർത്തുമ്പോൾ കൈമലർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തോ അതിനെന്തോ മലയാളത്തിൽ ആ സ്തോത്രം, അതാണ് കൈമലർത്തുന്ന് പറഞ്ഞാൽ എന്നെ കൈയെത്തില്ലെന്നും പറഞ്ഞ് മനസ്സിലല്ല. പിന്നെ സ്തോത്രം സഹായത്തിനായ കർത്താവേ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ കണ്ണ് മറച്ചു കളയും. അടുത്തത്, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കയില്ല. കഴിഞ്ഞ രണ്ടു ദിവസം ചിന്തിച്ച വിഷയങ്ങൾ മറക്കരുത്. പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള പ്രാഗൽഭ്യമില്ലെങ്കിൽ പ്രാർത്ഥന വ്യർത്ഥമാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നു, കേൾക്കുമെന്നുള്ള പ്രാഗൽഭ്യത്തോട് തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും വായിച്ചോ, ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ രക്തം എവിടെ വന്നതാ? സഹോദരനെ പകയ്ക്കുന്നതൊക്കെയും കൊലപാതകനാകുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ നീ നിന്റെ സഹോദരനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ദൈവം പറയും. സഹോദരനെ പകയ്ക്കുന്നവൻ ആരാകുന്നു? സ്തോത്രം ആരക്തമാ? ആടിനെയോ ഓട്ടത്തെയോ അത്രയത്തല്ലിത്. സ്തോത്രം, നിങ്ങൾ കൈ മലർത്തുമ്പോൾ ദൈവം കാണുന്നത് എന്തുവാ? രക്തം. അടുത്തത്, എന്നാലും ദൈവം പറയുന്നു നിങ്ങളെ കഴുകി ശുദ്ധരാക്കുകയും. അടുത്ത വാക്യം, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൽ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിക്കുവീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിതരെ വിടുവിപ്പീൻ, അനാഥർക്ക് ന്യായം നടത്തി കൊടുക്കുവീൻ, എന്നിട്ട് ദൈവം വിളിക്കാം, വരുവീൻ നമുക്കൊന്ന് വാദിക്കാം. എന്താണ് വാദിക്കുന്ന വിഷയം? അതോടെ വായിക്കോട്, ഇത്രയുമെല്ലാം ചെയ്താലും നീതിമാനായ ദൈവം സ്നേഹമുള്ളവനായ ദൈവം പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടം ചുമപ്പായിരുന്നാലും ഞാനതിനെ ഹിമ പോലെ വെളുപ്പിച്ചു തരാം. അടുത്ത വാക്യം, രക്താംബരം പോലെ ചുമന്നതായിരുന്നാലും ഞാനതിനെ പഞ്ഞി പോലാക്കി തരാം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിച്ച് ദേശത്തെ നന്മ അനുഭവിക്കും. എന്ത് നല്ല ദൈവം നമ്മുടെ ദൈവമാരാണ്. മേൽപ്പറഞ്ഞതായി പാപങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയോട് പറയുന്നത്, നീ വന്ന് കേട്ട് അനുസരിച്ച്, സ്തോത്രം, അതിൽ കൂടുതൽ ഒന്നും ചെയ്യേണ്ട. നീ വന്ന് കേട്ട് അനുസരിച്ച് മാനസാന്തരപ്പെട്ടെ സംബന്ധിച്ച് നിന്നെ ഒന്ന് ക്രമപ്പെടുത്തിയാവതി. നീ ഒരു ശുദ്ധീകരണം, ഞാൻ നിന്നെ ശുദ്ധനാക്കാം. നിന്റെ പാപം എത്ര വലുതായാൽ എത്ര കഠിനമായിരുന്നാലും അത് ഞാൻ ശുദ്ധമാക്കി തരാം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ചുകൂടാ? ശുദ്ധമാക്കോ ദൈവ ശക്തനെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം നമ്മളോട് മനസ്സലിയുള്ളവനായിരിക്കെ
എന്തുകൊണ്ട് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി ഒരു ശുദ്ധീകരണം പ്രാപിച്ചുകൂടാ? വിശുദ്ധിയിൽ ജീവിച്ചു കൂടാ? പൂർണമായി ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി ദൈവിക സ്തോത്രം കൽപ്പനകൾക്കായി സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ രണ്ടു ദിവസം നമ്മുടെ ദൈവം കേട്ടല്ലോ, വിശുദ്ധി ജീവിപ്പാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഒരു താഴ്മ നമുക്കുണ്ടെങ്കിൽ, ഒരു അനുസരണം നമുക്കുണ്ടെങ്കിൽ, ഒരു ദൈവഭയം നമുക്കുണ്ടെങ്കിൽ, ശുദ്ധീർപ്പക്ഷത്രായ ദൈവം നമ്മുടെ മധ്യത്തിലുള്ളപ്പോൾ നമുക്ക് വിശുദ്ധരായി തന്നെ ജീവിക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്താണ് വായിച്ചത്? നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവത്തിന്റെ ഇഷ്ടം. വിശുദ്ധീകരണം കൊണ്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ദൈവം നമുക്ക് നാളെയും ചിന്തിക്കാം. പ്രാർത്ഥനയോടുകൂടെ ദൈവം കടന്നു വരാം. സ്തോത്രം ദൈവ ശരീരത്തിന് ആരോഗ്യം, സ്തോത്രം നല്ല ചിന്തകളൊക്കെ തരുവാൻ ദൈവങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആവശ്യമാണ്.